കേരളിനെ കല്ലിടുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് തന്നെ ഇന്ന് എത്തുമെന്ന സംശയത്തെ തുടർന്ന് പത്തനംതിട്ടയിലും വലിയ പ്രതിഷേധമുണ്ടായി. പത്തനംതിട്ട ആറാട്ടുപുഴയിലാണ് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ സമര രംഗത്തുള്ളത്. സി കെ അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, ഇവിടുത്തെ സാഹചര്യം എന്താണ്? ഉദ്യോഗസ്ഥരെത്തിയോ? സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ കൂടിയാണ് കേരളിന്റെ പാത കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ആറാട്ടുപുഴ മേഖലയിൽ കല്ലിടുമെന്നുള്ളതായിരുന്നു ഇന്നലെ രാത്രിയിലടക്കം ലഭ്യമായ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധത്തിനായി രാഷ്ട്രീയ കക്ഷികൾ, പ്രധാനമായും കോൺഗ്രസ് അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകർ രാവിലെ തന്നെ മേഖലയിൽ എത്തിയിരുന്നു. കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ പ്രവർത്തകരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി തന്നെ കല്ലിടലിൽ നിന്നുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ തീരുമാനിക്കുകയും മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കുകയുമായിരുന്നു. എന്നാൽ തന്നെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ കല്ലിടയിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിന്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. എന്തായാലും പ്രതിഷേധത്തിന് വലിയ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ വിവിധ മേഖലകളിൽ വീടുകൾ സന്ദർശിച്ച് ആളുകളെ ഒപ്പുകൂട്ടി പ്രതിഷേധത്തിന് ശക്തി പകരാൻ വേണ്ടി ഉള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കേരളയിൽ വിരുദ്ധ സമര സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂടുതൽ പ്രവർത്തകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ കല്ലിടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ കല്ലിടുന്ന നടപടികൾ തടസ്സപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. എന്തായാലും ഉദ്യോഗസ്ഥരും പോലീസും തന്നെ ഒന്നും എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇന്നത്തേക്ക് പ്രവർത്തകരൊക്കെ തന്നെ പിരിഞ്ഞു പോവുകയായിരുന്നു.